എന്റെ ഈ ടൈറ്റിൽ കണ്ട് നിങ്ങൾ തീർച്ചയായും ഞെട്ടരുത്. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതരുത്. കാരണം ഈ ടൈറ്റില് ഞാൻ എഴുതിയതല്ല, അർജന്റീനയിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനായ ഹെർണാൻ കാസിയാരിയുടെ. നമസ്കാരം എല്ലാ അർജന്റീനയുടെ ഫാൻസിനും, അതായത് മെസ്സിയുടെ ഫാൻസിനും എന്റെയും ആശംസകൾ. ഈ ഒരു വർണ്ണാഭമായ ദിനത്തിന്റെ, ഈ ഒരു സന്തോഷ ദിനത്തിന്റെ ആശംസകൾ ഞാനും ആദ്യമായി നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. എന്റെ ഈ ടൈറ്റിൽ കണ്ട് നിങ്ങൾ തീർച്ചയായും ഞെട്ടരുത്. കാരണം ഞാനും ഒരു അർജന്റീനിയൻ ആരാധകനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് ഞാൻ എഴുതിയതല്ല, അർജന്റീനയിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനായ ഹെർണാൻ കാസിയാരിയുടെ മെസ്സി ഈസ് ദ ഡോഗ് എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ്. അതിന്റെ ടൈറ്റിലാണ് മെസ്സി ഈസ് ദ ഡോഗ് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം എന്തുകൊണ്ടാണ് മെസ്സി ഈസ് ദ ഡോഗ് എന്നൊരു പുസ്തകം എഴുതാൻ കാരണം? അദ്ദേഹത്തിന്റെ ഒരുപാട് നിരീക്ഷണ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ്, മെസ്സിയെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകമാണ് മെസ്സി ഈസ് ദ ഡോഗ് എന്നുള്ളത്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, ഒരു ഇറച്ചി കഷ്ണത്തിന് വേണ്ടി, എല്ലും കഷ്ണത്തിന് വേണ്ടി അലയുന്ന, എല്ലും കഷ്ണത്തിൽ മാത്രം ശ്രദ്ധ വച്ച് അലയുന്ന ഒരു നായക്കുട്ടിയെ പോലെയാണ് കളിക്കളത്തിലെ ലയണൽ മെസ്സി എന്നാണ് അദ്ദേഹം പറയുക. മറ്റ് കളിക്കാരെ പോലെ എതിരാളികൾ ചവിട്ടി വീഴ്ത്തുമ്പോൾ, ചവിട്ടി വീഴ്ത്തിയവർക്ക് ഒരു മഞ്ഞ കാർഡ് വാങ്ങിക്കൊടുക്കാനുള്ള അഭിനയ പരമ്പരയൊന്നും നടത്താതെ വീണ്ടും തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ എല്ലിങ് കഷ്ണത്തെ തിരിച്ചു പിടിക്കാനുള്ള വ്യഗ്രതയിലോടുന്ന ഒരു നായക്കുട്ടിയെ പോലെയാണ് മെസ്സി കളിക്കളത്തിലെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ശരിയല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, പന്തിന്റെ പിന്നാലെയുള്ള ജാഗ്രതായ ഓട്ടവുമാണ് അദ്ദേഹത്തിൻ്റെ. അതുകൊണ്ടാണ് മറ്റ് കളിക്കാരിൽ നിന്നും മെസ്സി വ്യത്യസ്തനാകുന്നത്. ഇതുപോലെ ചവിട്ടേൽക്കപ്പെടുന്ന, ഇതുപോലെ ഫൗൾ ചെയ്യപ്പെടുന്ന മറ്റൊരു കളിക്കാരൻ ഇന്ന് ലോക ഫുട്ബോളിൽ ഇല്ല. എന്നിട്ടും അവരോടൊന്നും ഒരു പരാതിയും ഇല്ലാതെ അവരെ ചേർത്ത് പിടിക്കുന്ന, അവരോടും ആ കളിയുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഇടപെടുന്ന മെസ്സിയെ ആർക്കാണ് വെറുക്കാനാവുക? എതിരാളികൾ പോലും മെസ്സിയെ ചേർത്ത് പിടിക്കുകയും അദ്ദേഹത്തിന്റെ നന്മകളെ, കളിക്കളത്തിലെ അദ്ദേഹത്തിന്റെ നന്മകളെയും വാഴ്ത്തുമ്പോൾ നമുക്കെങ്ങനെ ഇത് കാണാതിരിക്കാൻ കഴിയും? അതുകൊണ്ട് തന്നെ മെസ്സി എന്ന താരം ഒരിക്കലും ലോക ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ നിന്നും മായില്ല എന്നത് തീർച്ചയായും നമുക്ക് ഉറപ്പിക്കാം. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് വേൾഡ് കപ്പ് സ്വന്തമാക്കിക്കൊണ്ട് അദ്ദേഹം നമുക്ക് തരുന്ന സന്ദേശവും അദ്ദേഹത്തിന്റെ ജീവിതവും. നമുക്കും ഇതുപോലെയുള്ള മികവാർന്ന വ്യക്തിത്വങ്ങളെ തന്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഏതറ്റം വരെ പോയും കഠിനപ്രയത്നം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെ ഇന്നത്തെ യുവതലമുറ കണ്ടില്ലെന്ന് നടിക്കരുത്. അദ്ദേഹത്തിനോടുള്ള ആരാധനമൂത്ത് ഭ്രാന്തമായ ചില പരിപാടികളിൽ ഏർപ്പെടുന്ന യുവാക്കളെ നിങ്ങൾ ഓർക്കുക, അദ്ദേഹം ആ സ്ഥാനത്തെത്താൻ അദ്ദേഹം സമർപ്പിച്ചത് തന്റെ ജീവിതമാണ്. അങ്ങനെ നമുക്കുമൊക്കെ നമ്മളായിരിക്കുന്ന മേഖലകളിൽ നമുക്ക് ആത്മാർപ്പണം ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കും ഈ മെസ്സിയെയൊക്കെ പോലെ തന്നെ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഇടം നേടാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാകാൻ കഴിയും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. തീർച്ചയായും നമുക്കും ഈ നല്ല കഥാപാത്രത്തെ ഇന്നത്തെ, അല്ലെങ്കിൽ ഇനിയുള്ള ആഴ്ചകളിലെ ലോക വിശകലന താരമായ മെസ്സിയെ നമുക്കും മാതൃകയാക്കാം. എല്ലാ മെസ്സിയുടെ ആരാധകർക്കും എന്റെയും ആശംസകൾ. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളൊരു മെസ്സി ആരാധകനാണെങ്കിൽ ഇതിന്റെ താഴെ ഒരു കമന്റ് കൂടെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.